ഇവൻ 15 റുപ്യക്ക് വാങ്ങും, അത് മതി, ഇവൻ ദരിദ്രനല്ലേ. അങ്ങനെ നോക്കുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഈ മുതലാളിമാരുടെ കച്ചവടം അത്യാവശ്യമായി നാട്ടിലുണ്ടാവും. ദരിദ്രന്മാർക്ക് ഒരു ഒരു 10 പൈസ ഉണ്ടാവില്ല. ഓലിങ്ങനെ ചെറിയ ഒരു 15 റുപ്യന്റെ മീനും ഒരു 1.5 ലിറ്റർ അരിയും ഒരു 100 വെളിച്ചെണ്ണയേറ്റ് ഓനെക്കൊണ്ട് ഒരു കച്ചവടം ഈ കച്ചവടക്കാർക്ക് ഉണ്ടാവില്ല. ഇനി ഈ മുതലാളി ഈ ദരിദ്രന്മാർക്ക് അവരുടെ സക്കാത്തിന്റെ 10%, 20%, 5%, 2.5% ഒക്കെ ഓരോ വിഹിതം ഉണ്ട് നമുക്ക് പറയാം. സക്കാത്ത് കൊടുത്തു എന്ന് വിചാരിക്കാം. ഒരു സക്കാത്ത് കൊടുക്കുന്ന മുതലാളിമാരാണെങ്കിൽ ആ മുതലാളിന്റെ സക്കാത്ത് കിട്ടുന്ന അന്നെങ്കിലും അവരൊരാഴ്ചയെങ്കിലും നല്ല നിലക്ക് സാധനങ്ങൾ വാങ്ങും. അരിയും മുളകും മല്ലിയും മീനും അതുപോലെ തുണിത്തരങ്ങളൊക്കെ വാങ്ങും. നല്ല കച്ചവടം പൊടി പൊടിക്കും ആ നാട്ടിൽ. കാരണം എന്താ, എല്ലാരടുത്തും കാശുണ്ട്, പാവങ്ങൾക്കൊക്കെ സക്കാത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല കച്ചവടം ഉണ്ടാവും. സ്വാഭാവികമായി നല്ല കച്ചവടം ഉണ്ടാവുമ്പോ ഈ കച്ചവടക്കാരനും സമ്പത്ത് കൂടും, അവനും സക്കാത്തിന്റെ അർഹനായി മാറും, അവനും സക്കാത്ത് കൊടുക്കുന്ന ഒരാളും കൂടി ഉണ്ടാവും. അങ്ങനെ സാമ്പത്തികമായ വർധനവ് ആ നാട്ടിൽ കൂടി 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 വന്ന് ആ നാട്ടിൽ 25 സക്കാത്ത് കൊടുക്കുന്നവനും 25 ദരിദ്രനുമാണെങ്കിൽ ക്രമേണ 24 ദരിദ്രനും 26 സക്കാത്ത് കൊടുക്കുന്നവനുമായി മാറും. അത് 23-27 ആകും, 22-28 ആകും, അങ്ങനെ 30-20 ആകും. ക്രമേണ സക്കാത്ത് കൊടുക്കുന്ന ഒരു നാട്ടിൽ സക്കാത്ത് ആവശ്യമില്ലാത്ത തരത്തിൽ സമ്പത്ത് വളരും. മുതലാളിമാരും രക്ഷപ്പെടും, ദരിദ്രന്മാരും രക്ഷപ്പെടും, സമൂഹത്തിൽ ദാരിദ്ര്യം ഇല്ലാതെയാകും. ഇതിന് ഉദാഹരണമുണ്ട്. ഇതൊരു ഉട്ടോപ്പിയോ ഒരു സങ്കല്പമോ അല്ല. കൃത്യമായി സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു റസൂലും പറഞ്ഞ രൂപത്തിലുള്ള, ഇന്നിപ്പോ സക്കാത്ത് കൊണ്ട് ഒരിക്കലും ഒരു ഫലം ചെയ്യാത്തത് എന്താണെന്നാൽ, നമ്മളൊരു 100 റുപ്യ 500 റുപ്യ ഒരു കവറിലാക്കി അവനെ കൊടുക്കും. പെരുന്നാളിന്റെ തലേന്നോ അല്ലെങ്കിൽ നോമ്പിന്റെ തലേന്നോ നോമ്പിനോ ഒരു 500 റുപ്യ 1000 റുപ്യ കവറിലാക്കി കൊടുക്കും. ഓൻ അത് പോയിട്ട് ഓൻ സിം കാർഡ് ഇടും, ഫോണിൽ റീചാർജ് ചെയ്യും, കുറച്ച് ഇറച്ചി വാങ്ങും, കുറച്ച് തുണിപ്പായൊക്കെ വാങ്ങിയാൽ പോകും. പിറ്റേന്ന് ഓന് പഴയ മാതിരി തന്നെ പട്ടിണിയാണ്. നേരെ മറിച്ച് സക്കാത്ത് എന്ന സമ്പ്രദായം ഇസ്ലാം ഉദ്ദേശിച്ചത് ഒരു സമൂഹത്തിന്റെ പുനരധിവാസമാണ്. ആ സമൂഹത്തിനെ സമ്പന്നന്മാരാക്കി വളർത്തിയെടുത്ത് സ്വയം നിലനിൽക്കാൻ ആവശ്യമായ ഒരവസ്ഥയിലേക്ക് എത്തുക എന്നാണ് സക്കാത്തിന്റെ നിർവചനം ഇസ്ലാം. അപ്പൊ സക്കാത്ത് കൊടുക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ, ഒരു ഗ്രാമം വളരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് വളർച്ചയാണ്, ആ നാട്ടിന് വളർച്ച. എല്ലാരും അത്യാവശ്യം കാശുണ്ടാവും. അപ്പോ ദരിദ്രൻ ഒരുപക്ഷെ ഇവിടുന്ന് ഇങ്ങനെ നടക്കലായിരിക്കും പരിക്ക്. പക്ഷെ സക്കാത്തിന്റെ കാശൊക്കെ കിട്ടിയാൽ ഓൻ ഓട്ടോറിക്ഷ വിളിക്കും. അപ്പൊ ഓട്ടോറിക്ഷക്കാരനും കിട്ടിയ 15 റുപ്യ, ഓനും കച്ചവടമായല്ലോ 15 റുപ്യ കിട്ടി. പണ്ടൊക്കെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഓട്ടോ ഉണ്ടാവുള്ളൂ. ഇപ്പൊ സക്കാത്തിന്റെ പൈസ ഒക്കെ കിട്ടി, പാവങ്ങളുടെ കയ്യിൽ കാശുണ്ടായപ്പോ ഓന്റെ ഓട്ടോ ഉണ്ട്, കച്ചവട പിടിയിലും ഓന്റെ കച്ചവടം ഉണ്ട്. അപ്പൊ കച്ചവടം കൂടുമ്പോൾ ചുമട്ടു തൊഴിലാളിക്ക് കൂടുതൽ മുതൽ ഇറക്കേണ്ടി വരും, കൂടുതൽ ലോഡ് കച്ചവടക്കാരന് ഇറക്കേണ്ടി വരും, അരിയും മല്ലിയും മുളകും. അപ്പൊ ചുമട്ടു തൊഴിലാളിക്കും കാശുണ്ട്, ലോറിക്കാരനും കാശുണ്ട്. എല്ലാ അർത്ഥത്തിലും സക്കാത്ത് കൊടുക്കുന്ന സമ്പത്തുണ്ടെങ്കിൽ ആ നാട്ടിൽ വ്യാപാരവും വ്യവസായവും. നമ്മളെ പുത്തനത്താണ് 20 കൊല്ലം മുമ്പ് എന്ത് ചെയ്ത് കഥ, ഒരു ചായ മര്യാദക്ക് കിട്ടാണ്ട് ഇന്നില്ലോ. പിന്നെ ഇങ്ങനെ എല്ലാവരുടെ കയ്യിലും കുറച്ചൊക്കെ സമ്പത്ത് ഉണ്ടായപ്പോ കച്ചവടക്കാർ വന്നു, ഹോട്ടലില് കച്ചവടം ഉണ്ടായി, മറ്റു കച്ചവടം ഉണ്ടായി. അപ്പൊ കടകൾ തുറന്നു, വീണ്ടും കച്ചവടം ഉണ്ടായി, കടക്കാർ സമ്പന്നന്മാരായി, അപ്പൊ വീണ്ടും ഒരു കട തുറന്നു. അങ്ങനെ ഇങ്ങനെ സമ്പത്ത് കയ്യിലുണ്ടാവുമ്പോ സക്കാത്ത് സമൂഹത്തിൽ വളർച്ച വരും. അതാണ് നമ്മളെ പുത്തനത്താണി, കോട്ടക്കല്, ചെമ്മാട് തുടങ്ങിയിട്ടുള്ള നാട്ടിന്റെ ഈ വികസനം വന്നത് സമ്പത്ത് കയ്യിലുണ്ടായത് കൊണ്ടാണ്. ഈ സമ്പത്ത് കയ്യിൽ ഉണ്ടാവാൻ ഒരു മറ്റ മാർഗം എന്താ, സമ്പന്നന്മാര് അവരുടെ സമ്പത്തിന്റെ ഒരു വിഹിതം പാവങ്ങൾക്ക് നിർബന്ധമായി കൊടുക്കണം. അല്ലാതെ ഒരു ഒരു ദാനം കൊടുക്കല്ല, നിർബന്ധമായി തന്നെ കൊടുക്കണം. ഈ ഒരു നിലപാട്, ഇസ്ലാമിന്റെ ഈ ഒരു കൽപ്പന കൃത്യമായി നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മൾ സമൂഹത്തിൽ പട്ടിണി ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ബഹ്റൈൻ എന്ന് പറയുന്ന, പഴയ കാലത്ത് സൗദി അറേബ്യയിലെ ബഹ്റൈൻ എന്ന പേരുള്ള അൽഹിസ ആ ഏരിയ, ആ ബഹ്റൈൻ എന്ന സ്ഥലത്തേക്ക് സക്കാത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിമാരെ സക്കാത്ത് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി അയച്ചപ്പോ അവിടെ സക്കാത്ത് വാങ്ങാനാളില്ല. ആദ്യകാലത്തൊക്കെ സക്കാത്ത് വാങ്ങാൻ ദരിദ്രന്മാരുണ്ടായിരുന്നു.
പിന്നെ ഓല് സക്കാത്ത് കിട്ടിയപ്പോ അതുകൊണ്ട് ഓലും രണ്ട് പത്ത് ഈത്തപ്പഴ തൈ വെച്ചു. അവർക്കും ഈത്തപ്പഴ തോട്ടങ്ങൾ ഉണ്ടായി, അവരും ഈത്തപ്പഴം പറിച്ചു, അവരും മുതലാളിമാരായി, അവരും സക്കാത്ത് തുടങ്ങി. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് സക്കാത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഒരു സമൂഹം തന്നെ സക്കാത്ത് വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുള്ള ഒരു അനുഭവം. എന്തുകൊണ്ട് സക്കാത്ത് വളർച്ചയാണ്, ഉറപ്പ വളർച്ച. നമ്മൾ ആലോചിച്ച് നോക്കി, നിങ്ങള് നമ്മളെ അടുത്തുള്ള ഒരു വീട്ടുകാരമ്മ ആ എന്നും നക്കും പറയും, പാവങ്ങൾ കഷ്ടപ്പാടാണ് വിചാരിക്കുക. നമ്മളെ സക്കാത്ത് സ്വരൂപിച്ച പേരൊക്കെ നന്നായി കൊടുത്ത് ഓന എന്തെങ്കിലും ഒരു പശുവിനെ വാങ്ങിക്കൊടുത്ത്, അല്ലെങ്കിൽ ഒരു കച്ചവടം, ഒരു സ്റ്റേഷനറി കട, ഒരു ഫ്രിഡ്ജൊക്കെ വാങ്ങി നോക്കട്ടെ, ഒരു കൂൾബാർ തുടങ്ങാൻ വേണ്ടിട്ട് കൊടുത്ത് ഒരു രണ്ടു കൊല്ലം കഴിയുമ്പോ, സത്യസന്ധനാണെങ്കിൽ രണ്ടു കൊല്ലം കഴിയുമ്പോ എന്തേ തെരീന്ന് പറഞ്ഞ് നിങ്ങളെ എടുത്ത് വരൂല. ആ പശു പ്രസവിച്ച് പാല് കറന്നു കൊടുത്ത് അത്യാവശ്യം ഓന്റെ ആരെയും ചില്ലാന്ന് വാങ്ങാൻ ഓന്റെ അടുത്തുണ്ടാവും. അതന്നല്ലേ സമ്പത്തുകാരുണ്ട്. അതിങ്ങനെ വലുതായി വലുതായി ബർക്കത്തുണ്ടെങ്കിൽ അത് വലുതാക്കും. ഈ ഒരു ചെറിയ കച്ചവട പീടിക അങ്ങനെ വലുതായി വലുതായി ഓൻ കുറച്ചുകൂടി വലിയൊരു സ്റ്റേഷനറി ആക്കി. ഇനി പണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തതാണ് പീടിക, പക്ഷെ ഓൻ വലുതാക്കി വലുതാക്കി ഓൻ ക്രമേണ അത്യാവശ്യം ഒരു 1000 രൂപയെങ്കിലും സക്കാത്ത് കൊടുക്കുന്നവനായി മാറുക എന്നുള്ളത് നമ്മളെ നാട്ടിലൊക്കെ സാധാരണ സക്കാത്ത് സെല്ലുകൊണ്ട് നമുക്കുള്ള അനുഭവം അതാണ്. അപ്പൊ സക്കാത്ത് വളർച്ച എന്ന് മാത്രമല്ല, സക്കാത്ത് കൊണ്ട് വേറൊരു വളർച്ചയും കൂടി കിട്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. നമ്മൾ നമ്മുടെ സഹോദരനെ സഹായിക്കുന്ന കാലം അത്രയും നമ്മളെ അള്ളാഹു സഹായിക്കും. അപ്പൊ നമ്മൾ മറ്റുള്ളവന്റെ പ്രശ്നങ്ങളും പറയാം, ഓന്റെ പേരോ നന്നായി കൊടുത്ത്, ഓനൊരു കക്കൂസ് ഉണ്ടായി കൊടുത്ത്, ഓന് ഒരു രണ്ടടി വയ്യ കൊടുത്ത്, ഓന് ഓന്റെ ഒരു ജീവിതമാർഗം ഒരു പശുവിനെ ആടുകുട്ടിനെ വാങ്ങിക്കൊടുത്ത്, അങ്ങനെയൊക്കെ നമ്മൾ മറ്റൊരാളെ സഹായിക്കുകയാണെങ്കിൽ അല്ല നമ്മൾ അറിയാത്ത മാർഗത്തിൽ നമ്മളെ സഹായിക്കും. സക്കാത്തും സദഖയും കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്ക് ആകാശലോകത്ത് വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് പകരം സമ്പത്ത് കൊടുക്കണമേ, ആഖിറത്തിലും പകരം കിട്ടും എന്നാൽ ഇവിടെ തന്നെ പകരം കൊടുക്കണമേ. വാഴ്ത്തി മുംസിക്കൻ തലഫ, ഒന്നും ചെലവഴിക്കാത്തവർക്ക് നാശം കൊടുക്കണമേ എന്ന് മലക്കിന്റെ പ്രാർത്ഥന കിട്ടണം ഇല്ലേ. ഇന്ന് വൈകുന്നേരം എന്നോട് ഒരാള് പറഞ്ഞു, ഞാന് നിങ്ങളോടും വേറെ നമ്മളെ കുറെ സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങള് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതായിരുന്നാലും എനിക്ക് നല്ല സുഖമായി, എനിക്ക് സുഖമായി. എൻ്റെ ഒരു പ്രതീക്ഷ അതാണ്. ഞങ്ങളൊരു എട്ടുപത്ത ആളോട്, ഞങ്ങളുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട എട്ടുപത്ത ആളോട് ഓൻ വളരെ സങ്കടത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാണ്. ഞങ്ങള് ഹറമിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോന്. അപ്പോ ഓൻ പറയാണ്, എനിക്ക് സുഖമായി, എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു, ഞാൻ നാളെ നിങ്ങളൊന്ന് കാണാൻ വരണം. എങ്ങനെ നിനക്ക് അറിയില്ല സുഖമായി. എന്താ മറ്റുള്ളവന്റെ പ്രാർത്ഥന, പ്രത്യേകിച്ച് സ്നേഹിതന്മാർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കിട്ടും, ഒരു സംശയമില്ല. നമ്മൾ ഒന്നും കണ്ട ഒന്നും ഒന്നും രണ്ട് എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ബാപ്പ മക്കൾക്ക് വേണ്ടി, മക്കൾ ബാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഉമ്മാര് മക്കൾക്ക് വേണ്ടി, സ്നേഹിതന്മാര് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കിട്ടും. ആ പ്രാർത്ഥനയുടെ ഫലം നമ്മൾ പലതും ഇന്നും കാണുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ പോലും മറ്റുള്ളവർക്ക് കിട്ടുമെങ്കിൽ അള്ളാഹിന്റെ മലക്കുകളിലായ മായുമറും നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹിനോട് ഒരു തെറ്റും ചെയ്യാത്ത വിശുദ്ധരായ മലക്കുകൾ നമുക്ക് വേണ്ടി, അള്ളാഹുവേ സക്കാത്ത് കൊടുക്കുന്നവന് നീ പകരം സമ്പത്ത് കൊടുക്കണമേ, മറ്റവന് നാശം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കിട്ടും, ഒരു സംശയമില്ല. അപ്പൊ സക്കാത്ത് നമുക്ക് പകരം കിട്ടും, മലക്കുകളുടെ പ്രാർത്ഥന അല്ല സ്വീകരിക്കും, സക്കാത്ത് കൊണ്ട് നമുക്ക് പകരം കിട്ടും, അല്ല നമ്മളെ സഹായിക്കും. എന്ന് മാത്രമല്ല, സക്കാത്ത് കൊടുത്താൽ അത് വളർച്ചയാണ് എന്നുള്ളത് നമുക്ക് കൺകണ്ട അനുഭവമാണ്. നമ്മളെ അയലൊക്കാരന് ഒരു പശുവിനെ വാങ്ങിക്കൊടുത്താൽ ദരിദ്രന്, അതിങ്ങനെ ഓന് ഭാഗ്യവും വർക്കത്തും ഉണ്ടെങ്കിൽ, നന്നായി കൊണ്ടുവരുന്ന ആത്മാർത്ഥത ഉള്ളവനാണെങ്കിൽ അത് വെച്ച് ഇവർ ഇങ്ങനെ കുട്ടികളായി പാല് കറന്ന് അത് വളരും, ഒരു സംശയമില്ല. അപ്പൊ സക്കാത്ത് വളർച്ചയാണ്. അപ്പൊ നമ്മള് വളർത്തണം നമ്മളെ സമ്പത്ത്, ഡെഡ് ആക്കരുത്, നശിപ്പിക്കരുത്. സക്കാത്ത് കൊടുക്കാതെ ഒരു പൈസ പോലും നമ്മൾ സക്കാത്ത് കൊടുക്കാതെ നമ്മളെ സമ്പത്തിലുണ്ടെങ്കിൽ
അള്ളാഹു നമുക്കത് വിട്ടു തരില്ല, പുറത്തു തരില്ല. ഒരു മുസ്ലിമിന്റെ സ്വത്ത് ഒരാള് പിടിച്ചു വാങ്ങിയാൽ അള്ളാഹു അവന് നരകം നിർബന്ധമാക്കുന്ന നരകം അവന് നിർബന്ധമാക്കും. വഹറമാലയിൽ സ്വർഗം ഹറമാക്കും. അപ്പൊ നമ്മളൊരു മുസ്ലിമിന്റെ സ്വത്ത് പിടിച്ചു വാങ്ങാറുണ്ട്. നമ്മൾ ഈ മാർക്കറ്റിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകുമ്പോ പോക്കറ്റ് കയ്യുടെ അല്ലെ അവനെ പിടിച്ചെടുക്കേ, മറ്റുള്ള മാല പൊട്ടിക്കേ, അല്ലെ ഈ കുട്ടിന്റെ കീശയിൽ നിന്ന് കാശ് എടുക്കേ, ഒന്നും നമ്മൾ ചെയ്യണമെന്നില്ലോ. പിന്നെ എങ്ങനെയാ നമ്മൾ ഈ പിടിച്ചു വരിക്കൽ? കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കലാണ് പിടിച്ചു വെക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഹാബിമാർ നബിയോട് ചോദിച്ചു, റസൂലെ ഒരു മുസ്ലിമിന്റെ ഹക്ക് വളരെ നിസ്സാരമായ സാധനമാണെങ്കിലും നരകം നിർബന്ധമാവുകയും സ്വർഗം ഹറാമാവോ? ശൈഉം യസീർ, ഒരു വളരെ നിസ്സാരമായ കാര്യമാണെങ്കിലും. നബി പറഞ്ഞു നിർബന്ധം. ഒരു മുസ്ലിമിന്റെ ഹക്ക് ഒരു നിസ്സാരമാണെങ്കിലും തള്ളിക്കളയാൻ പാടില്ല. വൈൻ കാന ഖദീബം മിൻ അറാഖി, അറാഖിന്റെ കൊള്ളിയാണെങ്കിലും ഒരു മുസ്ലിമിന്റെ എടുത്താൽ. അറാഖ് എന്ന് പറഞ്ഞാൽ അവിടെ അറബി നാട്ടിൽ പല്ല് വെക്കുന്ന ഒരു സാധനം, നമ്മളെ ഒടിച്ചുത്തിയാണ് അറാഖ്. നമ്മളെ നാട്ടിലെ വേലിക്കല് കുത്തുന്ന, അതിർത്തി നിർണയിക്കാൻ വേണ്ടി കുത്തുന്ന ഒരു സാധനമാണ് അയ്മന്നാണ് പോലും മുറിച്ചെടുത്തിട്ട് അറാഖ് പല്ല് തരല്ല്. അവര് ഒടിച്ചുകുത്തിയുടെ മരക്കൊമ്പ്, ഒരു ചെറിയ മരക്കൊള്ളി, അത് ഹറാമാണ് മറ്റുള്ളവന്റേതാണെങ്കിൽ അതിന് പോലും പടച്ചോൻ നരകം ഹലാലാക്കും, നിർബന്ധമാക്കും, സ്വർഗ ഹറാമാക്കും. അപ്പൊ സക്കാത്തിന്റെ ഒരു അണാപ്പൈ, ഒരു പൈസ പോലും അസന്റിയെ ഒക്കെ തട്ടിക്കൊണ്ട് ഇങ്ങനെ പോവാണ് വഴിയിൽ. അസന്റിയെ ഒക്കെ തട്ടി ഇങ്ങനെ പോകുമ്പോ നാലൊരു പഴുവഴുത്ത തുടുത്ത, ചുവന്ന് തുടുത്ത പഴം കിടക്കുന്നുണ്ട് ഈത്തപ്പഴം നിലത്ത്. കുട്ടി ഒരൊറ്റ ചാട്ടം, നമ്മളെ കുട്ടികള് ചാടൂലേ, ഒറ്റ ചാട്ടം ചാടിയിട്ട് അതിൻ്റെ അടുത്ത് തൊള്ളിയിലിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിന്റെ തൊള്ളിയിൽ നിന്ന്, കുട്ടിയല്ലേ, ബൈക്ക് കിടക്കുന്നതല്ലേ, പഴല്ലേ, ഭൂതി ഉണ്ടാവില്ലേ, എന്റെ കുട്ടികളല്ലേ, ഒന്നും നോക്കിയില്ല, ഹറാമാണ് ഇത്, നമ്മളതല്ല മോനെ എന്ന് പറഞ്ഞ് നബി അത് കഹിൻ കഹിൻ നിറഞ്ഞ് തുപ്പിച്ചു. തുപ്പിച്ചിട്ട് തൊള്ളിയിൽ കൈയിട്ട് ആ മധുരം വടിച്ചെടുത്തു. എന്താ കാര്യം? ഹറാമായ മുതല് കൊണ്ട് തിന്ന് വളർന്ന ആ ഇറച്ചി മാംസം അതിന് നരകമാണ് ഏറ്റവും നല്ലത്. ഹറാമായ മുതല് തിന്ന് വളർന്ന നരകം മാംസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ശരീരത്തിൽ ഈ തടി കൂടിയത് എങ്ങനെയാണ്? നമ്മൾ തിന്നും കുടിച്ചും, ഇറച്ചും മീനും മാംസവും പച്ചക്കറിയും പാലും ഒക്കെ തിന്നിട്ടാണല്ലോ. ഇത് ഹലാലാണോ? നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ തിന്നെന്ന് കുട്ടികൾ അതിൽ ചെല്ലുമ്പോ മുട്ടായി ഉണ്ടോ, അതേപോലെ ചോക്ലേറ്റ് കൊണ്ടോ, ഒരു ചോക്ലേറ്റ് മടിയിൽ നിന്ന് എടുത്ത് കൊടുക്കും മോനെ തിന്നു. അങ്ങനെ കുട്ടി ഇങ്ങനെ തിന്നിട്ടും സന്തോഷിച്ച് സന്തോഷിച്ച് നമ്മൾ പറയും, ഇപ്പൊ ചെറുക്കനൊക്കെ നന്നായി കണ്ണുമുറക്കൊന്ന് തെളിഞ്ഞിട്ടുണ്ട്, ആ എല്ലുമുള്ളൊക്കൊന്നാണ്ട് നീർന്നിട്ട് ഇറച്ചി തൂർന്നിട്ടുണ്ട് അവന്റെ ശരീരത്തിൽ. ഈ ഇറച്ചി തൂർന്നത് ഏത് ഇറച്ചിയാണ്? ഓനെ തിന്നാൻ കൊടുത്തിട്ടാണ്. നാം ഓനെ തിന്നാൻ കൊടുത്ത ഈ സ്വത്ത് എന്തിൻ്റെതാ? ഹറാമാണ് തിന്നാൻ കൊടുത്തതെങ്കിൽ ആ ഇറച്ചിക്ക് നല്ലത് നരകമാണ്. നരകത്തിലിട്ട് ചൂടാക്കാതെ ഒരിക്കലും രക്ഷപ്പെടില്ല. അപ്പൊ നമ്മൾ തിന്നുന്ന ഒരു പൈസ പോലും, ഒരു തുള്ളി വെള്ളം പോലും ഹറാമാണ്. നമ്മൾ പൊടിച്ചു പൊരിക്കുക, നമ്മൾ കക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. പക്ഷെ ഹറാമ് വേറെ നിലക്ക് പോകും. കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നാലും ഹറാമാണ്. ഗൾഫിൽ നിന്ന് വരുമ്പോ റൂമിലുള്ള ആളുകളൊക്കെ കൂടി പെട്ടി കെട്ടും. പെട്ടി ഇങ്ങനെ കെട്ടിയിട്ട് ഒക്കെ ഇങ്ങനെ റെഡിയാക്കി അവന്റെ എല്ലാ സാധനവും അടുക്കടുക്കാക്കി വെച്ച് മറ്റോ അങ്ങനെ ഇരിക്കും. അത് അവിടെ വെക്കി ഇത് വെക്കാറൊക്കെ കെട്ടി വെച്ചിട്ട് ഒടൂനുണ്ട് റൂമിലുള്ള ഒരുത്തൻ, ഇടപെടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ഞാൻ എന്റെ കുട്ടിയൊക്കെ ഒരു ലേശം പെണ്ണ് തരാം, സ്കൂൾ ഉറക്കാം, ഒരു ലേശം പെണ്ണ്, അത് ഈ ഗ്യാപ്പിൽ ഞാൻ ഒറ്റ കൊണ്ടു, അത് കുട്ടിയെ കൊടുത്തേണ്ടിയ ഓ റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് അവിടെ വെക്കും. മറ്റോന് മറ്റേ ഗ്യാപ്പിൽ എന്റെ ചെറിയ പേരക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, ഞാനൊരു ഷെഡിങ് കുപ്പായ കൊടുത്തിട്ടുണ്ട്, അത് ആ ഗ്യാപ്പിൽ വെക്കും, ചെറിയ ചെറിയ ഗ്യാപ്പ്. എന്നിട്ട് ഇങ്ങനെ പറയാം, അബൂബക്കർ മുഹമ്മദ് കുട്ടി പഞ്ഞി വെക്കുക എന്നാണ് ഗൾഫുകാർ അതിനെ പറയാം, അതിൽ പഞ്ഞി വെച്ച് കണ്ടായക്കും. അങ്ങനെയാണ്, കാരണം ആ ഗ്യാപ്പിലൊക്കെ ഇവിടെ വന്ന് തുറക്കുമ്പോ, പെട്ടി തുറക്കുമ്പോ ഗൾഫുകാരൻ പറയടാ, ആ ചെറിയ പെണ്ണിന്റെ പെട്ടി ഉണ്ടല്ലോ നമ്മളതല്ല, അത് അബൂബക്കറിന്റെ കുട്ടിയൊക്കെ ഉള്ള അതാണ് മാറ്റിയത്.
മറ്റേ ആ പുതിയ ആ ഷെഡിങ് കുപ്പായൊക്കെ അത് ആ ഫാത്തിമന്റെ അടുക്കുള്ളതാണ്. നമുക്ക് ഇവിടെ വേറെ ഷെഡിങ് കുപ്പായും പെന്നൊക്കെ അതിന്റെ അടിയിൽ ഉണ്ടായിട്ട് തോളിയാണ്. നമ്മളത് എടുക്കാറില്ല. യഥാർത്ഥത്തിൽ നമ്മളത് എടുക്കൽ എത്ര മോശപ്പെട്ട പണിയാണ്. അബോക്കറിന്റെ കുട്ടിക്ക് കൊടുത്തയച്ച പെണ്ണും നമ്മളെ കുട്ടിക്ക് കൊടുത്തു. ആ ഷെഡി നമ്മളെ വേറെ കുട്ടിക്ക് കൊടുത്താൽ നമ്മൾ മഹാതോന്നിവാസിയും കള്ളനും കൊള്ളക്കാരനും അല്ല. ജന്തി ആ ഷെഡി കൊടുക്കുന്നു. ആ എനിക്ക് തോന്നിയില്ല എന്താ വെച്ചാൽ കണ്ടോണം കുട്ടിക്കോന്നല്ലേ നമ്മൾ പറയാം. പഠിച്ചോ അടച്ചോ അടച്ചോ നമ്മളെ കയ്യിൽ സമ്പത്ത് തന്നു. നമ്മളൊക്കെ ജനിച്ചപ്പോ തന്നകണം എന്തെങ്കിലും തന്നിട്ടില്ലല്ലോ. ഒന്നും തന്നിട്ടില്ല. ഒറ്റക്ക് കണ്ട് വന്നതാണ്, നെയ്ക്കഡായിട്ട് കണ്ട് വന്നതാണ്. ഒന്നും നമ്മളെ കയ്യിലില്ല. ഇപ്പൊ നമുക്ക് തന്നു കുറച്ചെങ്കിലും കുറച്ച്, അല്ലെങ്കിൽ കൂടുതൽ എടുത്താൽ തീരാത്ത സമ്പത്ത്, അല്ലെങ്കിൽ കുറച്ച് സമ്പത്ത് തന്നു. ഈ തന്നതിൽ അല്ല, എത്ര കുറച്ചാണെങ്കിലും അല്ല പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഞാൻ തന്നതിൽ 2.5% ഇത് സാധുക്കൾക്ക് മറ്റേ ആ അബൂബക്കറിന്റെ പാവപ്പെട്ട കുട്ടിയൊക്കെ കൊടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ വേറെ ആ നാട്ടിലെ സാധുക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. 2.5%, ബാക്കി 97 അനക്കു കുട്ടികൾക്ക് കൂടി തിന്നാനുള്ളതാണ്. 2.5 ഒറ്റങ്ങൾക്ക് കൊടുക്കാനുള്ള അള്ളാഹു തആല നമുക്കൊരു ഏക്കറ പറമ്പ് തന്നു, അതിൽ തേങ്ങടാണ്. അള്ളാഹു പറഞ്ഞു ഈ ഏക്കറ പറമ്പ് ഞാനാണ് എനിക്ക് തന്നത്, എന്റെ ബാപ്പാന്റെ അനന്തരം കിട്ടിയതാണൊക്കെ ശരിയാണെങ്കിലും ഈ തെങ്ങും കോങ്ങും ഒക്കെ ഞാനാണ് വളർത്തി തന്നത്. നിങ്ങൾ ചെയ്യുന്ന കൃഷിയെ പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അത് കൃഷി ചെയ്യുന്നത്? അതാ ഞാനാണ്. അഫ്രൈത്തുമുൽ മാ അല്ലദി തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ മേഘത്തിൽ നിന്നിറക്കിയത്? ഞാനാണോ? അപ്പൊ നമുക്ക് തേങ്ങുണ്ട്, കുരുമുളകുണ്ട്, റബ്ബറുണ്ട്, ഒക്കെ പഠിച്ചോ തന്നതന്നെയാണ്. നമ്മൾ പറയും വളട്ടു അവിടെ ചെലവാക്കി ഇവിടെ മറ്റേ വെള്ളടിച്ചു എന്നൊക്കെ പറയുമെങ്കിലും ആ അടിക്കാനുള്ള വെള്ളം തന്നത് പഠിച്ചവനാണ്, വളടാനുള്ള കാശ് തന്നത് പഠിച്ചവനാണ്, പഠിച്ചവന്റേതാണ് കൃഷി. അല്ല നിങ്ങൾക്ക് തന്ന മാല് ഒരു ഒരു വിഹിതങ്ങൾ ഒൽക്ക് കൊടുക്കണം സാധുക്കൾക്ക്. അത് 5% സാധുക്കൾ കൊടുക്കണം, അല്ലെങ്കിൽ 10% കൊടുക്കണം. ഇത് കൊടുക്കാതിരുന്നാലും ആരാന്റെ സ്വത്താണ് അല്ലേ? സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ പാവപ്പെട്ട യതീമായ അബൂബക്കറിന്റെ കുട്ടികൾക്ക് പെണ്ണില്ല, എന്നാ ഇവന്റെ മുസ്തഫന്റെ കുട്ടിക്ക് പെണ്ണുണ്ട്. മുസ്തഫന്റെ വാപ്പ ഗൾഫിന്ന് അബൂബക്കറിന്റെ കുട്ടിയേക്കും പെണ്ണ് കൊടുത്തയച്ചിട്ടുണ്ട് അല്ല, മുസ്തഫന്റെ എളാപ്പേ മൂത്താപ്പേ. പക്ഷെ ആ കുട്ടിയാളെ പെണ്ണ് ഇവനാ എഴുതേണ്ടത്, മുതലാളിന്റെ കുട്ടി. എന്തൊരു അക്രമാണ്! ഇതുപോലെ ഇവിടെയുള്ള പാവങ്ങൾക്ക് തിന്നാൻ വകയില്ലെങ്കിൽ നമ്മൾ തിന്നുന്നുണ്ട്. നമ്മളെ കുട്ടികളും നമ്മളെ കുട്ടികൾ തിന്നുന്ന ചോറ് ഇറച്ചിയൊക്കെ ഓൽക്കും കൊടുക്കേണ്ടതാണ്. 2.5%, അത് കൊടുക്കാതെ ഒറ്റകളെ പട്ടിണിക്കിട്ടാണ് നമ്മൾ തിന്നുന്നത്. സക്കാത്തിന്റെ 2% കൊടുക്കാതിരുന്നാൽ അക്രമം തന്നെയാണ്. മുസ്ലിമായ മനുഷ്യന്മാരുടെ ഹക്ക് നമ്മൾ പിടിച്ചു പറിക്കുന്നതാണ്. അവരത് നേരിട്ട് വാങ്ങുന്നില്ലെങ്കിലും കൊടുക്കാനുള്ളത് പിടിച്ചു പറിക്കാണ്. അത് എല്ലാ നിലക്കും കളവനാണ്. കോട്ടക്കം നിന്ന് പോരുമ്പോ കൂട്ടിലാ പുത്തനത്താണി എത്തുമ്പോ എന്നെ പീടിയില് നിങ്ങൾ ഇതൊന്ന് കൊടുക്കണം, 1,00,000 rupees ഉണ്ട്, ഇതിവിടെ ബാങ്കിൽ അടക്കാനുള്ളതെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് തന്നിട്ട് ഞാനത് ഇവിടെ കൊടുക്കാതിരുന്നാൽ ഞാൻ എത്ര വലിയ കള്ളനാ. പടച്ചോ നമ്മളോട് പറഞ്ഞതാ 2.5% കൊടുക്കണം, കൊടുക്കാതിരുന്നാൽ കള്ളന്മാരെന്നെയാണ് നമ്മൾ. അപ്പൊ സക്കാത്ത് വളർച്ചയാണ്, സക്കാത്ത് ശുദ്ധീകരണമാണ്. എങ്ങനെ ശുദ്ധീകരണം? നമ്മളെ സമ്പത്തിന്റെ 1.5% നമ്മളുടേതല്ല, അത് നമ്മളെ കൊണ്ട് ശുദ്ധീകരിക്കണം, കൊടുത്ത് ശുദ്ധീകരിക്കണം. പറഞ്ഞു സദഖ സക്കാത്ത് സദഖന്റെ സമ്പത്ത് ഏതെങ്കിലും മുതലിൽ കലർന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് മുഴുവനും ഫസദാവും. ഒരു കുടം വെള്ളത്തിൽ ഒരു തുള്ളി വിഷമൊഴിച്ചാൽ ഒരു കുടം വെള്ളം കേടുവരുന്നത് പോലെ സക്കാത്തിന്റെ ഒരണാപ്പൈ നമ്മളെ സമ്പത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് മുഴുവനും ഹറാമാവും. റസൂൽ പഠിപ്പിച്ചു ഫസാദാവും. അപ്പൊ നമ്മൾ ശുദ്ധീകരിക്കണം സമ്പത്തിനെ. അതാ സക്കാത്ത് തസ്കിയത്ത് സംസ്കരണം, ശുദ്ധീകരിക്കണം. നമ്മളെ തിന്നുന്ന മാംസം ശുദ്ധീകരിക്കണം. ഈ മാംസം സ്വർഗത്തിൽ കടക്കാനുള്ളതാണ്. ആരാന്റെ? പാവപ്പെട്ട മനുഷ്യന്മാരുടെ അർഹതയുള്ള സക്കാത്തും സദഖയും കൊടുക്കാതെ തിന്ന് വളർന്ന് വലിയ ആളായി കണ്ട് പരലോകത്ത് പറഞ്ഞത് സക്കാത്തിന്റെ ഒരു, നമ്മൾ മുസ്ലിം ആവില്ല, സ്വർഗം നമുക്ക് ഹറാമാവും. മറ്റുള്ളവന്റെ ഒരു ഒരു അറാക്കുകളിൽ ഒരു ഒടുച്ചുത്തിക്കൊമ്പെങ്കിലും നമ്മുടെ സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമല്ല, മറ്റൊന്നുകൂടി നബി പറഞ്ഞത് നമ്മൾ ദ്വാരന അള്ളാഹു തആല ഉത്തരം കിട്ടില്ല, ഹറാമ് തിന്നാൽ.
ഹറാമ് തിന്നാൽ നന്നാ കള്ളുടിച്ചാൽ എന്നല്ല. സക്കാത്ത് കൊടുക്കേണ്ട കാശ് നമ്മളെ ഒരു കാരക്ക വരെ നബി അനുവദിച്ചില്ല കുട്ടീനെ തിന്നാൻ. അപ്പൊ സക്കാത്ത് കൊടുക്കേണ്ട വിഹിതം ഒരു ചെറിയതുണ്ടെങ്കിലും അല്ലാഹ് നമ്മളുടെ പ്രാർത്ഥന സ്വീകരിക്കൂല. യാ അയ്യുഹല്ലദീന ആമനു കുലു, നിങ്ങൾ വിശ്വാസികളെ നിങ്ങൾ തിന്നുക, നല്ലത് തിന്നുക. അല്ലാഹു തആല റസൂലുള്ള പഠിപ്പിച്ചു നല്ലത് തിന്നാൻ. യാ അയ്യുഹർ റസൂല് കുലു മിനൽ തയ്യിബാത്ത്, മുർസലീങ്ങളെ ദൈവത്തിനയച്ച മുർസലീങ്ങളോട് പറഞ്ഞു നല്ലത് തിന്നണം കേട്ടോ, നമ്മൾ നല്ലത് തിന്നണം, തൊള്ളിക്കൊള്ളുണ്ട് മുഴുവൻ തിന്നരുത്, നല്ലത് തിന്നണം. അല്ലാഹു തആല മുർസലീങ്ങളോടും മുഅ്മിനീങ്ങളോടും പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു കുലു മിൻ തയ്യിബാത്തി മാ റസഖനാകും, ഞാൻ നിങ്ങൾക്ക് നല്ലതിൽ തന്നതിൽ നല്ലത് തിന്ന. ഈ നല്ലത് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല മൂക്കിന്റെ പാലം പൊട്ടുന്ന വാസനയുള്ള ഭക്ഷണ സാധനങ്ങളെ പറ്റിയല്ല തയ്യിബാത്തി, ഹലാലായ സാധനം. അത് കഞ്ഞിവെള്ളം ആണെങ്കിൽ പോലും അത് ഹലാല് തിന്നണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറാമ് തിന്ന ഒരു മനുഷ്യൻ ഓ മരുഭൂമി കൂടി ഇങ്ങനെ യാത്ര പോവാണ്, യാത്രക്കാരന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കും. ഒറ്റപ്പെട്ട് മരുഭൂമിയിൽ യാത്ര പോയി, അവന്റെ മുടി ജടപിടിച്ച് ശരീരമൊക്കെ ഈങ്ങിച്ചടിച്ച് ആകെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടും അള്ളാനെ മാത്രം തവക്കുലാക്കിയിട്ട് അവങ്ങനെ യമുദ്ദു യദഹു ഇലസ്സമാഇ, ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, യഖൂലു യാ റബ്ബി യാ റബ്ബി, റബ്ബേ കൈ രക്ഷപ്പെടുത്തണേ, റബ്ബേ രക്ഷപ്പെടുത്തണേ. അത്ര സാധുവായ മനുഷ്യൻ ആകെ ക്ഷീണിച്ച് കഷ്ടപ്പെട്ട് യാത്രക്കാരനാവുമ്പോ പ്രത്യേകിച്ച് ഉള്ള പ്രാർത്ഥന സ്വീകരിക്കേണ്ട സമയമാണ്. യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും മറ്റുള്ള സമയത്തെക്കാളും കൂടുതൽ. അപ്പൊ യാത്രക്കാരനാവുക, ക്ഷീണിച്ചവനാകുക, എന്നിട്ട് കയ്യും ഉയർത്തിയിട്ട് യാ റബ്ബി എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ നബി പറയാണ്. പക്ഷെ ആ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം ആ ചങ്ങാതിന്റെ, ഈ ഉയർത്തുന്ന കയ്യുണ്ടല്ലോ, ഈ കൈ ഉയർത്താൻ പറ്റിയത് തിന്നിട്ടാണ്, അവന്റെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടായത് കൊണ്ടാ. അവൻ തിന്നത് പള്ളിയിലെ ഹറാമാണോ എന്റെ, മൽബസുഹു ഹറാം, അവൻ ഉടുത്തത് ഹറാമാണ്, ഹറാം ഹറാമാണ് അവന്റെ ശരീരത്തിന്റെ പേശികളൊക്കെ, ഹലാല് തിന്നാതെയാണ് അവൻ വളർന്നത്. എങ്ങനെ അവന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരം കൊടുക്കും? ഹറാമ് തിന്ന് ഹറാമ് കൊടുത്ത് ഹറാമ് കൊണ്ട് വളർന്ന ശരീരത്തിന് എങ്ങനെ ഉത്തരം കൊടുക്കാനാണ്? അവന്റെ ഉത്തരം കൊടുക്കൂല ജനങ്ങളെ, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടൂല. ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനക്ക് പോലും കഅബാലയത്തിന്റെ അടുക്കൽ നമസ്കാരത്തിന്റെ സമയത്ത് റമദാൻ മാസത്തിലെ പ്രത്യേകമായ രാവുകളിലും നോമ്പുകാരന്റെയും പ്രാർത്ഥന, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് ഒരുപാട് സമയമുണ്ട്. അർദ്ധരാത്രി എഴുന്നേറ്റ് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ തഹജ്ജുദ് നമസ്കാരം എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, ഒക്കെ ഉത്തരം കിട്ടും. ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും ഉള്ള ഉത്തരം തരും. പക്ഷേ അങ്ങനൊക്കെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ കയ്യിന്റെ മസില് ഹറാമ് കൊണ്ടായതാണ് ഉണ്ടായതെങ്കിൽ, അവൻ ഉടുത്ത തുണിയും കുപ്പായവും പാൻസും ഹറാമ് കൊണ്ട് വാങ്ങിയതാണെങ്കിൽ, അവൻ തിന്ന അവന്റെ വയറ്റിന്റെ ഉള്ളിലെ ഭക്ഷണാംശങ്ങൾ ഹറാമാണെങ്കിൽ അന്നാ യുസ്തജാബുലോ, എങ്ങനെ കൊടുക്കാനാണ് അല്ലാഹു തആല ഉത്തരം കിട്ടൂല. അപ്പൊ പ്രാർത്ഥനക്ക് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ നിസ്കരിക്കാൻ പോവുകയാണ്. എന്തിനാ നിസ്കരിക്കുന്നത്? നമ്മൾ